ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ സാൻസവേരിയ പ്ലാനിൻ്റെ 10 വെറൈറ്റീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റാതെ പോയൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം നമ്മുടെ സാൻസവേരിയ പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്. ഞാൻ പണ്ട് തൊട്ടേ, ഞാനല്ല, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ചില പ്ലാന്റ്സ് അവിടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ബോട്ടിൽ വെച്ചാൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഐശ്വര്യം വരും, നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ടാകും, വീട്ടിൽ സന്തോഷം വർദ്ധിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകും. ഞാനും ഇതൊക്കെ അതിനെപ്പറ്റിയൊക്കെ വലിയ ധാരണയില്ലാത്ത സമയത്ത് മണി പ്ലാന്റ് കൊണ്ടേ ഇന്ന മൂലയിൽ വെക്കും, സാൻസവേരിയ ഹാളിൻ്റെ ഇന്ന സ്ഥലത്ത് കൊണ്ടേ വെക്കും, അലോവേറ പ്ലാന്റ് കൊണ്ടേ ഇന്ന സ്ഥലത്ത് വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഉള്ളൊരു കാര്യമായിട്ടോ ഞാൻ പറയണത്, നമുക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ കൂടെ മാത്രമാണ്. പിന്നെ ഇതെല്ലാവരും ഒരുമിച്ച് ബാക്കിയുള്ള ചെടികളുടെ കൂടെ വളർത്താൻ പാടില്ല, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാന്റ്സൊക്കെ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, അലോവേറ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡോർ എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇത് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ടോക്സിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് നല്ല കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻസ് ഈ പ്ലാന്റ്സ് തരും. ഒരു ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ നമുക്ക് മൈൻഡിനും നമ്മുടെ ബോഡിക്കും കിട്ടുന്ന, നമ്മൾ കുറച്ചുകൂടി ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ട് റെക്കോർഡ് ചെയ്യണം കേട്ടോ, ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. നമുക്കറിയാം ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് വീട്ടിലൊക്കെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങോട്ടേ ആയിക്കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് എയർ, നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി, നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആകും. ഒരു വീട്ടിലുള്ള കുറച്ച് പേർക്ക് ഈ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് കുറച്ച് ചെടി വാങ്ങി ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കടവും അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാവേം, നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കാണ്. ഞാനീ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ എനിക്കിത് സാൻസവേരിയയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഇത് ആഡ് ചെയ്യണമെന്ന് തോന്നി. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കും അറിയാമല്ലോ. പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.